ഹലോ ഗൈസ്, ഞാൻ സാബു. ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂര് ശ്രീ സത്യസായി ബാബയുടെ ഹോസ്പിറ്റലാണ്. വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ നിങ്ങളോട് കാര്യം പറയണം. എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഓരോ ന്യൂറോയുടെയും കാർഡിയാക്കിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം കുട്ടികൾ മുതൽ വലിയവരും എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ അതിന് പിരിവുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നാട്ടിൽ ചികിത്സിക്കും. അപ്പം ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഒരുപാട് കാശും കാര്യങ്ങളും ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ പറയുന്ന ആളുകൾ, ഓരോ ഡോക്ടർമാരും ഒക്കെ. അപ്പം അതിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പൈസ പോലും ചിലവില്ലാണ്ട് എല്ലാ ഓപ്പറേഷനും നമുക്ക് വേണ്ട MRI, CT എല്ലാ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ നടത്തി കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സുഖമാണ്. 1 രൂപ ചിലവില്ല. ഫുഡും എല്ലാതും അവരെ വകയെന്ന് കരുതിയ. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിവിടെ എത്തേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്കും 10-22 ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ലാഭം മീൻസ് എന്തായാലും അവിടെ നാട്ടിൽ ചിലവാക്കേണ്ട പൈസ ആയിരുന്നു. പക്ഷേ അത് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാശൊന്നും ചിലവില്ലാണ്ട് ചെയ്തു തന്നവർ. വളരെ തുച്ഛമായ കാശാണ്. പിന്നെ എത്തിപ്പെടാൻ വളരെ സുഖമാണ്. മലബാർ മേഖലയിലുള്ളവർക്കാണെങ്കിൽ കണ്ണൂർ യശവന്തപുരം രാത്രി 8 മണിക്കുള്ള ട്രെയിനിൽ കയറുക. 6 മണിക്ക് കണ്ണൂരിൽ നിൽക്കുന്ന ട്രെയിനാണ്. അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബാനസവാടി വരെയുള്ള ട്രെയിൻ. അപ്പോൾ കർമ്മലരം എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോ ഒരിക്കലും വിളിക്കരുത്. ഓട്ടോക്കാരെ പറ്റിക്കും. ഒരു ഊബർ ടാക്സി വിളിക്കുക. നേരെ സത്യസായി ഹോസ്പിറ്റലിലേക്ക് വരിക. 10-150 രൂപ കൊണ്ട് ഇവിടെ എത്തും. ഇനി ബസ്സിനും മറ്റുള്ള മേഖലയിൽ നിന്ന് വരുന്നവർ നേരെ മെജസ്റ്റിക്കിൽ വരിക. 335 എന്ന ബസ്സുണ്ട്. കാടുകൂടി പോണ ബസ്സ്, അതിൽ വരിക. എന്നിട്ട് ഇവിടെ ഡോക്ടറെ കാണിക്കാൻ. ആരെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. നമുക്കൊരു നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കിങ്ങനെ ഒരു അസുഖമുണ്ട്, ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള ഒരു ലെറ്റർ മാത്രം തന്നാൽ മതി. ഡോക്ടറുടെ ലെറ്റർ മാത്രം മതി. ഇവിടെ വരിക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തുതരും. ആരും ഒരു കമ്മീഷൻ ഏജൻ്റായിട്ടോ ഒന്നും ഇവിടെ ഇല്ല. ഒരു പ്രശ്നമില്ല. രാവിലെ നേരത്തെ വരിക, ക്യൂ നിൽക്കുക, കയറുക, ടോക്കൺ എടുക്കുക, കയറുക, ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ അപ്പം തന്നെ എഴുത്തരും. MRI ആണെങ്കിൽ MRI, CT ആണെങ്കിൽ CT, എല്ലാ സാധനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് എഴുത്തരും. ആ എഴുത്ത് വെച്ച് നമ്മൾ ആ എഴുത്ത് എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പുറത്തെ റൂമിലിരുന്നിട്ട് CT MRI ഒക്കെ ഉണ്ട്. അവിടെ ചെല്ലുക, അത് കൊടുക്കുക. അവർ ചിലപ്പോൾ ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിന് വരിക, ചെയ്യുക. ഓപ്പറേഷൻ ഡേറ്റ്, ഓപ്പറേഷൻ കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം നമുക്കൊന്ന് ഡിസ്ചാർജായി പോവുകയും ചെയ്യാം. വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ നാട്ടിലെത്തിക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.